ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. 2023 ജനുവരി റിലീസായിട്ട് പൊങ്കൽ റിലീസായിട്ട് അടുത്ത മാസം ഇതേ സമയം തിയേറ്ററുകളിൽ ഓടേണ്ട സിനിമകളാണ് വിജയുടെ വാരിസ്, ഒപ്പന അജിത്തിന്റെ തുനിവ്. ഈ രണ്ട് സിനിമകളുടെയും കേരള തിയേറ്റർ റൈറ്റ്സ് എല്ലാം തന്നെ ഇപ്പോഴത്തെ വിറ്റഴിക്കപ്പെട്ടിരിക്കുകയാണ്. അജിത്തിന്റെ തുനിവ് എന്ന സിനിമയ്ക്ക് റെക്കോർഡ് തുകയാണ് ലഭ്യമായിരിക്കുന്നത്. ഒരു അജിത്ത് സിനിമയ്ക്ക് കേരളത്തിൽ ലഭ്യമാകാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ തുക ലഭ്യമാകുന്ന സിനിമ കൂടിയായിട്ട് തുനിവ് മാറിയിരിക്കുകയാണ്. 2,50,00,000 രൂപയ്ക്കാണ് ഗോകുല മൂവീസ് തുനിവ് എന്ന സിനിമ കേരളത്തിലേക്ക് വിതരണത്തിനായിട്ട് എത്തിച്ചിരിക്കുന്നത്. ഗോകുല മൂവീസ് ഈ വർഷം ഒരുപാട് സിനിമകൾ കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തിച്ചിരുന്നു. അതിൽ ഏറ്റവും വലിയ ലാഭം നേടിക്കൊടുത്തത് പൊന്നിയൻ സെൽവനായിരുന്നു. എന്തായാലും തുനിവ് കേരളത്തിൽ 5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് ഗോകുല മൂവീസിന് ലാഭം നേടിക്കൊടുക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അടുത്ത പ്രധാനപ്പെട്ട സിനിമ വാരിസ് ആണ്. വിജയ് നായകനെ എത്തുന്ന പൊങ്കൽ റിലീസിനൊരുക്കുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമ ഇതിനോടൊപ്പം തന്നെ പല ബിസിനസ്സുകളിലൂടെ ലാഭം നേടിയെടുത്ത സിനിമയാണ്. വിജയുടെ വാരിസ് എന്ന സിനിമയും കേരളത്തിലേക്ക് വിതരണത്തിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് റെക്കോർഡ് തുകയാണ് എന്നൊരു റിപ്പോർട്ടാണ് ഏറ്റുമടവിൽ പുറത്തു വരുന്നത്. ഏറ്റുമടവിലെ വിജയുടേതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ബീസ്റ്റ് എന്ന സിനിമ 6 കോടിയോളം രൂപയ്ക്ക് തിയേറ്ററുകളിലേക്ക് എത്തി കേരളത്തിലെ നഷ്ടമായി മാറിയ സിനിമയാണ്. അന്ന് ലിസ്റ്റൻ സ്റ്റീഫനായിരുന്നു സിനിമ കേരളത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോഴത്തെ വാരിസ് എന്ന സിനിമ തിയേറ്റർ റിലീസിനായിട്ട് ഇറങ്ങുമ്പോൾ സിനിമ 6.5 കോടി രൂപയ്ക്ക് കേരളത്തിലേക്ക് എത്തുമ്പോൾ സിനിമ തിയേറ്ററുകളിലെ വിജയമാകണമെങ്കിൽ 14 കോടിയെങ്കിലും ഗ്രോസ് കളക്ഷൻ നേടണമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ബീസ്റ്റിനേക്കാൾ മികച്ചു നിന്ന് ഒപ്പം തന്നെ വാരിസ് എന്ന സിനിമ തിയേറ്ററുകളിലെ തരംഗമായി ഈ പറഞ്ഞ കളക്ഷനിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എന്ത്? നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്ട് ഒടിടി റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ ഹിന്ദി വെബ് സീരീസ് ആണ് ഗൺസ് ആൻഡ് ഗുലാബ്സ്. കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ദുൽഖർ പ്രധാന റോളിലെത്തുന്ന, രാജ്കുമാർ റാവു എല്ലാം തന്നെ പ്രധാന റോളുകളിലെത്തുന്ന ഫാമിലി മാൻ വെബ് സീരീസിന്റെ രാജാന്റെ ഡി കെ സംവിധാനം ചെയ്ത ഈ വെബ് സീരീസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഗൺസ് ആൻഡ് ഗുലാബ്സിന്റെ ഏറ്റവും പുതിയ ദുൽഖറിന്റെ അടക്കമുള്ള സ്റ്റില്ലുകളാണ് ഒഫീഷ്യലായിട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. ഈ സീരീസിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളെല്ലാം തന്നെ ഈ ക്രിസ്മസിനുള്ളിൽ തന്നെ വന്നു തുടങ്ങും. ജനുവരിയിലായിരിക്കും ഈ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്ട് ഒടിടി റിലീസ് ചെയ്യപ്പെടുക. ഒരുപാട് ഭാഷകളിലേക്ക് സബ് ടൈറ്റിലൂടെ സീരീസ് എത്തിക്കാനായിട്ടാണ് നിലവിലാണ് ഈറ പ്രവർത്തകരുടെ പ്ലാൻ. ഇന്ന് മലയാളത്തിൽ നിന്നും ഒരു സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. ഉണ്ണിമുകുന്ദൻ നായകനായെത്തുന്ന മാളികപ്പുറം എന്ന സിനിമയുടെ ട്രെയിലറാണ് പുറത്തു വന്നിരിക്കുന്നത്. വൈകിട്ട് 6 മണിയോടെ പുറത്തു വന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇന്നലെ മമ്മൂക്കയായിരുന്നു ലോഞ്ച് ചെയ്തത്. എന്തായാലും സിനിമയുടെ ട്രെയിലർ മികച്ചു നിൽക്കുന്നു. ഈ മാസം അവസാനം December 30 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയേക്കുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ്, പലതവണ തിയേറ്റർ റിലീസ് മാറ്റിവെക്കപ്പെട്ട, ഏകദേശം 10-ലധികം തവണ റിലീസ് മാറ്റിവെക്കപ്പെട്ട ആദ്യ മലയാളം സിനിമ കൂടിയായ നിവിന്റെ തുറമുഖം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. വീണ്ടും സിനിമയുടെ റിലീസ് മാറ്റിവെച്ചു എന്നതാണ് ഏറ്റവും പുതിയ ഫ്രഷ് അപ്ഡേറ്റ് എന്നത് പ്രേക്ഷകരെ പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. നിവിൻപോളി നായകനായി എത്തുന്ന പലതവണ തിയേറ്റർ റിലീസ് മാറ്റിവെക്കപ്പെട്ട സിനിമയുടെ റിലീസ് December 22 ഏകദേശം കൺഫേം ആക്കപ്പെട്ടതാണ്. ലിസ്റ്റൻ സ്റ്റീഫൻ സിനിമയിലേക്ക് ജോയിൻ ചെയ്തതോടെ അത് നമുക്ക് ഉറപ്പിക്കാവുന്നതുമായിരുന്നു. എന്നാൽ പുതിയ റിലീസുകളും അവതാറെല്ലാം തന്നെ തിയേറ്ററുകളിലുള്ളത് കൊണ്ട് ഈ മാസം സിനിമ ഇറക്കുന്നത് റിസ്ക് ആണ് എന്നാണ് നിലവിലാണ് ഈറ പ്രവർത്തകരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ജനുവരി മുതൽ ഒരുപാട് സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സമയത്ത് ഇനി എപ്പോൾ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നതാണ് അടുത്ത ചോദ്യം. എന്തായാലും കാത്തിരിക്കൂ തുറമുഖത്തിന്റെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റ് അറിയാനായിട്ട്. കൂടുതൽ സിനിമ വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ.